ഹലോ ഫ്രണ്ട്സ്, കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ റിഫൈനറിയുടെ തൊട്ടടുത്താണുള്ളത്. ഇവിടെ നമ്മളിന്ന് ഒരു കോളിസ് നോക്കാൻ വന്നിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കയ്യിലുള്ള ഒരു മാരുതി 800 കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു. 2005 മോഡൽ മാരുതി 800 ACMPFI ഒരു വാഹനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ കേരള കാസിനിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിന് ഓണറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാമെന്ന കോൺടാക്ട് നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ഒരു ഇതിലും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീരുന്നതായിരിക്കും. ഈ വാഹനത്തിൻ്റെയൊക്കെ വില പറയുന്ന ഭാഗത്ത് സ്ക്രീനകത്ത് വലുതാക്കി കാണിക്കുന്നതാണ് ഇതിൻ്റെ ഓണർ നമ്പർ. താഴെ സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളോ വസ്തുക്കളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാനുമായിട്ട് അറിയിക്കാൻ വേണ്ട, ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മൾ യാതൊരു തരത്തിലും ഇടനില നിന്നുകൊണ്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഒരു വണ്ടി കച്ചവടം കാര്യങ്ങളും നമ്മൾ നാട്ടിലുള്ള വാഹനങ്ങളുടെ കേസിൽ ചെയ്യുന്നില്ല. നമ്മൾ ആകെപ്പാടെ ഇടനില നിന്ന് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട്, പ്രത്യേകിച്ച് ഹരിയാന, UP, ഡൽഹിയിലൊക്കെ പോയിട്ട് അവിടുന്ന് നല്ല വണ്ടികൾ നോക്കി എടുത്ത് ഇതുവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊക്കെ ഈ വീഡിയോയുടെ കാർഡ്സിനകത്തും എൻ്റെ സ്ക്രീനകത്തും കൂടാതെ എൻ്റെ ചാനലത്തും നിങ്ങൾക്ക് കയറിയാലും കാണാം. അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാസ് അടിച്ച് വീഡിയോയിൽ എടുത്താൽ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2005 മോഡൽ മാരുതി 800 MPFI AC ടൈപ്പ് ഒരു വാഹനമാണ്. അങ്ങനെ കാര്യമായ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ തന്നെ കയറിയിട്ടില്ല. വാഹനത്തിന് 2025 ലാസ്റ്റ് വരെ, ഡിസംബർ വരെ തന്നെ വാഹനത്തിന് ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട്. അടുത്ത വർഷം സെപ്റ്റംബർ വരെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന 2005 മോഡൽ മാരുതി 800 MPFI AC വാഹനം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വാഹനം നമുക്ക് പറയാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും 2005 തന്നെയാണ് കിടക്കുന്നത്. നിലവിൽ വാഹനത്തിന് 2025 ലാസ്റ്റ് വരെ വാഹനത്തിന് ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട്. 2024 സെപ്റ്റംബർ വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാം. വശങ്ങളിലും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എന്നെടുത്ത് പറയാം. വശങ്ങളിലും തന്നെ കാര്യമായ റീപെയിൻറ്റോ കാര്യങ്ങളും തന്നെ കയറില്ല. അങ്ങനെ പാച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുമില്ല. എന്നാലും 2005 വാഹനമല്ല, അതിൻ്റെ ലെവൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്തും അങ്ങനെ കാര്യമായ നെഗറ്റീവ് ഒന്നും തന്നെ നമുക്ക് എടുത്ത് പറയാനില്ല. ഒരു തരത്തിലുള്ള ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വശത്തും കയറിയിട്ടില്ല. എല്ലാം ഒരു ഒറിജിനലിറ്റോടുകൂടി തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ പുറകോഷം നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഒറിജിനലിറ്റോടുകൂടി തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പുറകിലും ഗ്ലാസും കാര്യങ്ങളും ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല. ടെയിൽ ലാമ്പുകൾക്കാണെങ്കിൽ തന്നെ ചെറിയ ലെവലിലൊരു പരിക്കുകളല്ല, വേറെ കാര്യമായ ഇതൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇത്രയും വർഷം പഴക്കം തന്നില്ല. അതിൻ്റെ ലെവൽ ചെറിയൊരു സ്ക്രാച്ചുകളും ചെറിയ ചെറിയ ചിഹ്നലുകളും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ പുറത്ത് വിശേഷങ്ങളുണ്ടല്ലോ. നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ സീറ്റോറ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു പുതിയൊരു റക്സിം വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റ് ഓവർ നിലവിലിരിക്കുന്നത്. ആ ഭാഗത്ത് നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. പുറകോശത്തിൽ തന്നെ സീറ്റ് ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് ഓവറിൻ്റെ അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കീറിലോ പിന്നിലോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത ഒരു റീപ്ലേസ് ചെയ്തിട്ടുള്ള തോന്നുന്നു നല്ലൊരു പുതിയ സീറ്റ് ഓവറിനാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഒറിജിനലിറ്റോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് നമുക്ക് പറയാം. കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇത്രയും വർഷം കാലപ്പഴക്കം ചെന്നതിൻ്റെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് നോക്കിയാൽ കാണാം. ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം അവരിതാക്കി കൊടുത്തു എന്നല്ല, വേറെ കാര്യമായ മാറ്റങ്ങളും തന്നെ വരുത്തിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തിയിലാണ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നിലവിലിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഡോർപാഡിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ട്. നാല് ഡോർപാഡും ഒരേപോലെ നല്ല നാല് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർപാഡിൽ നിന്ന് കാര്യമായ പരിക്കും തന്നെ നമുക്ക് ഡോർപാഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നാല് വിൻഡോയും മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വൈൻഡ് ടൈപ്പാണ് വരുന്നത്. വാഹനത്തിലെ മീറ്ററിൽ റീഡിംഗ് കാണിച്ചിരിക്കുന്ന 35,701 കിലോമീറ്റർ ആണ്. അത് എത്രമാത്രം ചെയ്യാനാണെന്നൊന്നും എനിക്കറിയത്തില്ല. വണ്ടി കണ്ടിട്ട് പക്ഷേ അതിലും കൂടുതൽ ഓടിയായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്തില്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വലിച്ചിലൊന്നുമില്ല. ഡ്രൈവ് സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ വേറെ നോയ്സുള്ള കാര്യങ്ങളൊന്നും തന്നെ കയറുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് തന്നെ തോന്നിയിട്ടില്ല. ബ്രേക്കും കാര്യങ്ങളൊക്കെ പാക്കി ആയിട്ട് തന്നെ തോന്നി. ഗിയർ ചേഞ്ച് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിനനുസരിച്ച് ചെറിയൊരു വിലയല്ലേ ചോദിക്കുന്നുള്ളൂ. അതിനുള്ള ക്വാളിറ്റി എന്തായാലും നമുക്ക് മെക്കാനിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതൊക്കെ അവർ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴും വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയി നോക്കി ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാവുന്ന തന്നെയാണ്. വേറെ നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനെ പോകണം തന്നെ തോന്നില്ല. ACയുടെ ഭാഗമാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് അതിനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാനില്ല. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ തന്നെ പാച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. വീൽ സ്പാനർ ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. സ്റ്റെപ്പ് ടയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആവറേജ് കണ്ടീഷനിൽ കിടക്കുന്ന സ്റ്റെപ്പിനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.
വാഹനത്തിന് എഞ്ചിൻ റൂമിൽ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിനകത്ത് കാർബൈഡർ ടൈപ്പ് അല്ല MP5 ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ലൊരു വലിയും മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാം. എഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതിന് കാര്യമായ ഓയിൽ ലീക്കുകളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. ചെറിയ ലെവലൊരു ഹെഡിന്റെ ഗ്യാസ്കറ്റ് ചെറുതായിട്ടൊരു ലീക്ക് ഒരു ചെറിയ നനവടിച്ചായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടുള്ളൂ. അത്ര വലിയ എക്സ്പെൻസീവായ കാര്യമൊന്നുമല്ല, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. അതോടൊപ്പം തന്നെ വേറെ മേജറായിട്ട് ആക്സിഡൻ്റ് ആവുക, പേസ്റ്റ് പൊട്ടിക്കുക, അപ്പുറമുള്ള കാര്യങ്ങളൊന്നും തന്നെ കട്ട് ചെയ്യുന്നതന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ബാറ്ററി ആണെങ്കിലും മാറ്റിയിട്ട് അധികം വലിയ പഴക്കം ഫീൽ ചെയ്യുന്നില്ല, പുതിയൊരു ബാറ്ററി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് കണ്ടിരുന്നു. വാഹനത്തിൽ അതിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കാര്യമായ റീപ്ലേസ്മെൻറ്റ് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിടില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടൊന്നും നമുക്ക് എടുത്ത് പറയാനില്ല. ഈ വാഹനത്തിന് ഈ 2005 മാരുതി 8 അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 55,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 55,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ഫിക്സഡല്ല, റൈറ്റില്ല. അതിലെന്തെങ്കിലും ചെറിയ ലെവലിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവെച്ചൊക്കെ അവർ തയ്യാറായിരിക്കും. അപ്പോൾ എത്രമാത്രം കുറയും, അതുപോലെ ഇതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. അതിന് വേണ്ട നമ്പറാണ് അതായത് സ്ക്രീനകത്ത് നമ്മൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും വരുടെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാനത്തിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ടയർ ഏകദേശം ഒരു 10-35% വരുന്ന 2 നല്ല ടയർസ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പുറകിൽ 2 ടയർ നോക്കിയാൽ അത്യാവശ്യം മാറാനായ ഒരു ടയറാണ്. നമുക്കിപ്പോൾ തൽക്കാലം ടെമ്പറി ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഇത് വെച്ച് അധികം ഓടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒന്നാമത് ഇങ്ങനെ ഒരു കുറഞ്ഞ വാഹനങ്ങൾ കുറേയായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു വാഹനം കിട്ടിയപ്പോൾ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതൊക്കെ അങ്ങനെ കാര്യമായ റീപ്ലേസ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു 2005 വാഹനമാണ്. എന്നാലും ഒരുവിധം നമുക്ക് മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള ആക്സിഡൻ്റ് അല്ലെങ്കിൽ മേജറായിട്ടുള്ള റീപ്ലേസും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. അതോടൊപ്പം തന്നെ അതൊക്കെ കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റൊന്നുമല്ല, അത് എന്തോലും നെഗോഷ്യബിളൊക്കെ പറ്റിയാണ്. അപ്പോൾ എത്രമാത്രം കുറയും, അതുപോലെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി നേരിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണത്തിട്ട് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കേളാകാശം നൽകാതെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിത് വന്നപ്പോൾ കണ്ട ഒരു 10 മിനിറ്റ് നേരത്തെ പരിചയമുള്ളൂ, വേറെ ഒരു തരത്തിലുള്ള പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തന്നെ നമ്മളെ ഭാഗത്തു നിന്ന് നമ്മൾ നൽകുന്നതല്ല. നിങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് എത്താം. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനായിട്ട് കൊണ്ടുപോയി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനലിനകത്ത് തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് വണ്ടികൾ ഉൾപ്പെടുത്തേണ്ടായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുത്താതെ കൂടുതൽ ഇതുപോലത്തെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.